മോൾ ഭാഗത്ത് മുള്ളങ്ങ ചെത്തിക്കളഞ്ഞിട്ട് നമ്മൾ നേരെ മിക്സിയിലിട്ട് അടിക്കുകയാണ് അല്ലേ? അടിപൊളി. എന്താ ഫുള്ള് പൊട്ടി അല്ലേ? കറക്റ്റ് ആയിട്ട് ഇതിന്റെ പൾപ്പ് എടുക്കുക, അതിൽ ഇൻഗ്രീഡിയൻസ് ചേർക്കുക. മനീഷ, എന്താ സംഭവം ഇത്? പൈനാപ്പിള്, മുന്തിരി, ഇത് കൊട്ടക്കണക്കാണോണ്ട്? എന്താ സംഭവം ഇത് വെച്ചിട്ട്? നമ്മള് അടിപൊളി അടാറൊരു ജാം ഉണ്ടാക്കാൻ പോണേ. ജാം? ഓ, പൈനാപ്പിൾ മുന്തിരി മിക്സഡ് ജാം അല്ലേ? മിക്സഡ് ജാം അല്ല, പിന്നെ പൈനാപ്പിൾ ജാം സെപ്പറേറ്റ്, കറുത്ത മുന്തിരിയുടെ ജാം സെപ്പറേറ്റ്. ഒരു കൊട്ട അങ്ങോട്ട് വന്ന്. ഓക്കേ, ഇത് നമ്മുടെ രണ്ടോട്ടം കഴുകി നമ്മൾ അത് കഴിഞ്ഞിട്ട് പൈനാപ്പിൾ എങ്ങനെയാണ്? പൈനാപ്പിൾ ചെത്തി എടുത്താൽ മതി? പൈനാപ്പിൾ നമ്മൾ ചെത്തി നൈസ് ആയിട്ട് എടുത്താൽ മതി. ഓക്കേ, അപ്പൊ നമുക്ക് കഴുകാം. ഇതിൽ നന്നായിട്ട് മഞ്ഞപ്പൊടിയും ഒരു സ്പൂൺ മഞ്ഞപ്പൊടിയും ഉപ്പിടും, എന്നിട്ട് ഇതൊന്ന് സോക്ക് ചെയ്ത് വെക്കും. ഒരു അരമണിക്കൂർ, അരമണിക്കൂർ ഇടും. ഇട്ടു, പിന്നെ നമ്മള് ഫുൾ ഇളക്കി കഴുകി വെക്കാം. പൈനാപ്പിളിന്റെ മൂട് ഭാഗത്തിനുള്ള മധുരം വേറൊരു ഭാഗത്തിനുണ്ടാവത്തില്ല. ഇങ്ങനെ നമ്മള് ചെത്തി എടുക്കും അല്ലേ? ഓക്കേ, ഇതിനിപ്പോ ഇങ്ങനെ ചെത്തിയാ മതി, ഇതിന്റെ തൊലി കളഞ്ഞാ മതി. നമ്മൾ അടിച്ചിട്ടായിരിക്കും. ഓ, അടിച്ചതിന്റെ മുള്ളൊക്കെ പോവും, മനസ്സിലായോ? ഓക്കേ, മുള്ളൊന്നും ഉണ്ടാവത്തില്ല. നമ്മൾ ഇങ്ങനെ അങ്ങ് മോൾ ഭാഗത്ത് മുള്ള അങ്ങ് ചെത്തി കളഞ്ഞിട്ട് നമ്മൾ നേരെ മിക്സിയിലിട്ട് അടിക്കുകയാണല്ലേ? അതെ അതെ. വെള്ളം ചേർക്കുമോ നമ്മൾ അടിക്കുന്ന സമയത്ത്? ഇല്ല, വെള്ളം ചേർക്കുമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ വെള്ളം ഒരു ലേശം മാത്രം ചേർക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ ഇത് വരണ്ടു വരാൻ ഭയങ്കര പാടായിരിക്കും. നമ്മളിപ്പോ ഈ കടയിൽ നിന്ന് കിട്ടുന്ന ജാമ് പോലെ ജെല്ലിയും സാധനങ്ങളൊന്നും ചേർത്തിട്ട് ഉണ്ടാക്കണല്ല. അല്ല, കറക്റ്റ് ആയിട്ട് ഇതിന്റെ പൾപ്പ് എടുക്കുക, അതിൽ ഇൻഗ്രീഡിയൻസ് ചേർക്കുക. നമ്മൾ അടുപ്പിക്കുക. ഞാൻ എന്റെ ഉണ്ണികൾക്ക് വേണ്ടിട്ട് സാധനം ഫസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കി, പിന്നെ അത് സക്സസ് ആയപ്പോ പുറത്തു കൊടുത്തു. നമ്മളപ്പോ രണ്ടാമത്തെ കഴുകണത് അല്ലേ? ആദ്യ കഴുകി നമ്മൾ ഉപ്പ് മഞ്ഞപ്പൊടി ഇട്ട് നമ്മൾ കഴുകി, രണ്ടാമത് ഇപ്പൊ നമ്മള് നല്ല വെള്ളത്തിൽ കഴുകിക്കൊണ്ടിരിക്കുക. അടിപൊളി, നല്ല പണിയാണല്ലോ. അപ്പൊ നമ്മുടെ മുന്തിരി അല്ലേ, നമ്മുടെ മുന്തിരി കഴുകി നല്ല റെഡിയായി അടുപ്പേ കയറി. ആ 10 മിനിറ്റ് സമയം, 10 മിനിറ്റ് സമയം കഴിഞ്ഞാൽ നമ്മളിത് കറക്റ്റ് ആയിട്ട് പുഴുങ്ങി കിട്ടും. പുഴുങ്ങി കിട്ടി നമ്മൾ പിന്നെ എന്താ ചെയ്യണത്? പുഴുങ്ങി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നേരെ മിക്സിയിൽ അടിച്ചു, നേരെ അരിച്ചു. അരിച്ച് പൾപ്പെടുത്തു. അപ്പൊ നമുക്കിത് 10 മിനിറ്റ് സമയം കഴിഞ്ഞിട്ട് നമുക്ക് തിരിച്ചു വരാം. ആ സമയത്ത് നമുക്ക് നമ്മുടെ പൈനാപ്പിൾ കട്ടിങ് കിടക്കട്ടെ. ഇതിപ്പോ നമ്മള് കട്ട് ചെയ്യുന്നു ജ്യൂസിന് വേണ്ടിട്ടല്ലേ, അടിക്കാൻ എളുപ്പത്തിന് വേണ്ടിട്ട്. തുടങ്ങിയ ചെറിയ ചെറിയ പീസ് ആക്കും, എന്നിട്ട് നമ്മള് ജ്യൂസ് എടുക്കുന്നല്ലേ, എന്നിട്ട് അതും അരിച്ചെടുക്കും. അത് അരിച്ചെടുക്കും നന്നായിട്ട്, അല്ലെങ്കിൽ അതിന്റെ മുള്ളോ കയ്യിലിരിക്കും. അടിപൊളി. എന്താ ഫുള്ള് പൊട്ടി അല്ലേ? ഇത് നല്ല രസകരമായ ഒരു പ്രൊഡക്റ്റ് ആയിരിക്കും ഫൈനലിൽ കാണാൻ വേണ്ടിയിട്ട്. എന്തായാലും നമുക്ക് ഇത് ഇനി ജ്യൂസ് അടിക്കാം. എന്തേ ഇപ്പുറത്ത് നമ്മുടെ ഓൾറെഡി നമ്മുടെ പൈനാപ്പിൾ നമ്മൾ ഓൾറെഡി പീസ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ പൈനാപ്പിളും നമ്മൾ ജ്യൂസ് അടിക്കാനുള്ളത്. അപ്പോൾ ഈ രണ്ട് ജ്യൂസ് അടിച്ചിട്ട് നമുക്ക് ഇതിൻ്റെ പരിപാടി തുടങ്ങാം അല്ലേ? ഇതിൻ്റെ മേക്കിങ്ങിലോട്ട്. യെസ്. അപ്പോൾ അങ്ങോട്ടേക്ക് പോവാം. മുന്തിരിയുടെ ജ്യൂസും അതുപോലെ തന്നെ ഇത് പൈനാപ്പിളിൻ്റെ ജ്യൂസും, ഇത് രണ്ടും ഓൾറെഡി വന്നു. നല്ല മുന്തിരിയുടെ പൾപ്പാണേ, എന്താ മുന്തിരിയുടെ പൾപ്പ് നല്ല പ്യുവർ പൾപ്പാണ്. എന്താ പുഴുങ്ങിയെടുത്ത ഇത്, രണ്ടാമത്തത് പൈനാപ്പിളും കയറി. യെസ്, അങ്ങനെ നമ്മൾ രണ്ട് ജാമ് ഒരേപോലെയാണ് ഉരുളി കയറിയിരിക്കുന്നത്. യാതൊരു മായം ചേർക്കാതെയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഇതിൽ ആകെ രണ്ടോ മൂന്നോ ഇൻഗ്രീഡിയൻസ് ഉള്ളൂ. ഈ പൾപ്പ് തന്നെ കിടന്ന് പറ്റുമല്ലോ. വരട്ടി 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 എടുക്കണം, ജാമായി മാറണം. ജാമായി. അപ്പൊ എത്ര മണിക്കൂർ ആയിരിക്കും ഇതായി വരാൻ വേണ്ടി എടുക്കുന്നത്? 3-4 hours കിടക്കും. ഇതെങ്ങനല്ലേ, വേറെ ആരും ഇല്ല, മനീഷ ഒറ്റയ്ക്ക് ചെയ്യുന്ന പരിപാടിയാണ്, ഒരു ഹെൽപ്പർ പോലും ഇല്ല. എത്ര വലിയ ക്വാണ്ടിറ്റി ആണ്, എത്ര ചെറിയ ക്വാണ്ടിറ്റി ആയാലും സ്വന്തമായിട്ടുള്ള പ്രയത്നം ആണ്. അപ്പൊ പഞ്ചസാര ഇടാം നമുക്ക്, ഇനി ഇളക്കിക്കോ. മുന്തിരിയില് ഓൾറെഡി നമ്മളത് അത് തന്നെ. യെസ്, 5 kilo പഞ്ചസാര അതിൻ്റെ അകത്ത്, 5 kilo പഞ്ചസാര അതിൻ്റെ അകത്തും കയറി. അപ്പൊ നമ്മുടെ ജ്യൂസിന്റെ സെക്കൻഡ് രണ്ടാം ഘട്ടമാണ്. നമ്മൾ തിളച്ചു വന്നു കഴിഞ്ഞ് നമ്മൾ നേരെ പഞ്ചസാര. ഇനി ഇതൊരു കുറുകി വരുന്നൊരു ഫോമിൽ എത്തണം. അത് ഏകദേശം ഒരു മണിക്കൂർ സമയം എടുക്കും. ഇത് ഇത്രയും, ഇതിൻ്റെ ഇത്രയും ജലാംശം ഉണ്ടല്ലോ, അത്രയും ജലാംശം വറ്റി ഇതൊരു ജാമിന്റെ ഫോമിലേക്ക് എത്താൻ സമയം എടുക്കും. ആ സമയമാണ് ഇനി നമ്മൾ കാത്തിരിക്കേണ്ടത്. അത് കഴിഞ്ഞ് നമ്മൾ എന്താണ് ഇത് ഉപയോഗിക്കുന്നത്? അതിനകത്ത് പിന്നെ വെറും ചെറുനാരങ്ങ നീരും ഒരു കറുവപ്പട്ടി മാത്രമേ കഴിഞ്ഞു, അത്രേ ഉള്ളൂ. അതാണ് പറഞ്ഞത്, വേറെ ഒരു ആഡഡ് ആയിട്ടുള്ള ഒരു വിധത്തിലുള്ള പ്രിസർവേറ്റീവ് ഇല്ല അല്ലേ? കളർ പോലും ഇല്ല. നമ്മളിപ്പോ കടയിൽ നിന്നൊക്കെ വാങ്ങണേല് കാണാൻ നല്ല ഉദിച്ച കളർ, പടും മഞ്ഞ കളർ ചേർത്തിട്ട് വരുന്നതാണ്.
മാത്രമല്ല പ്രിസർവേറ്റീവ്സ് ചേർക്കുന്നുണ്ട്. രണ്ടു ഒന്നൊന്നര വർഷമൊക്കെ കേടാവാണ്ടിരിക്കും. നമ്മൾ എത്ര നാൾ ഇരിക്കും സാധനം? 3 മാസം ഞാൻ പറയത്തുള്ളൂ. ഫ്രിഡ്ജിൽ വെച്ച് യൂസ് ചെയ്ത ഒരു 6 മാസം. 6 മാസം അല്ലെങ്കിൽ 90 ഡേയ്സ്. പക്ഷേ നമുക്ക് ധൈര്യത്തെ പിള്ളേർ കൊടുക്കാം. ഒരു പ്രശ്നമില്ല, ഒരു പ്രശ്നമില്ല. മുന്തിരിയും പൈനാപ്പിൾ ഇടാം ഒരേ സമയം രണ്ടെണ്ണം ചെയ്തോണ്ടിരിക്കുക. ഇതാണതേ നല്ല മുന്തിന്റെ ജാം ആയിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ച് സമയം എടുക്കും, ഇത് കുറച്ച് ടൈം എടുത്താലേ ഈ സാധനം ഇതുപോലെ. പക്ഷേ ഇവിടെ ആക്ച്വലി നമ്മുടെ പൈനാപ്പിള് ഏകദേശം ആയിട്ടുണ്ട്, ഏകദേശം പൈനാപ്പിൾ ആയി തുടങ്ങി. ജാമൊക്കെ ഇഷ്ടമുള്ള പിള്ളേരുണ്ടെങ്കിൽ ഒന്നും നോക്കണ്ട, ദേ താഴെ കാണുന്ന നമ്പർ മനുഷ്യ നമ്പറാണ്, ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്ക് ഓൾ ഇന്ത്യ ഡെലിവറി ഉണ്ട്, ഡെലിവറി ഉണ്ട്. അത് മറക്കണ്ട, ഉപയോഗിച്ച് നോക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും, കുട്ടികൾക്ക് ഇഷ്ടപ്പെടും. വീണ്ടും മറ്റു വീട് വീണ്ടും കാണാം. അവരെ ബൈ.